നമസ്കാരം. കേരളത്തിൽ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കുവാൻ NSC തയ്യാറെടുക്കുന്നു. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ഭീഷണി നിലനിൽക്കുന്നത് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാസേനാ സംഘം താവളമൊരുക്കുന്നത്. കേരളത്തിന് പുറമെ ജമ്മു കാശ്മീരിലെ പഠാൻകോട്ട്, ഉത്തർപ്രദേശിലെ അയോധ്യ എന്നിവിടങ്ങളിലാണ് ഈ NSCയുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അയോധ്യയിലാകും ഏറ്റവും ആദ്യം NSC യൂണിറ്റ് ആദ്യം വരിക. അടുത്ത 2 മാസത്തിനുള്ളിൽ ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. കേരളത്തിലും പഠാൻകോട്ടിലും ഈ വർഷം അവസാനത്തോടുകൂടി യൂണിറ്റുകൾ സജ്ജമാകാൻ പോകുന്നു. പ്രാദേശിക പോലീസുമായും CAPFമായും ഒക്കെ സഹകരിച്ചാകും ഓരോ യൂണിറ്റിലെയും NSCയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അയോധ്യയിൽ യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള സുരക്ഷാസേനയുടെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ നിരവധി ഭീകര സംഘടനകളാണ് അയോധ്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലെ യൂണിറ്റിന് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, കേരളവും കാശ്മീരും ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ ഇരു മേഖലകളിലും ഇപ്പോൾ ഇസ്ലാമിക ഭീകരരുടെ സ്വാധീനം ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക ഭീകര താവളങ്ങൾ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടിയാണ് ഇപ്പോൾ ഇരു പ്രദേശങ്ങളിലും യൂണിറ്റ് സ്ഥാപിക്കുവാൻ യൂണിറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനിക്കുന്നത്. നിലവിൽ NSCക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിലായിട്ട് 5 കേന്ദ്രങ്ങളുണ്ട്. 3 എണ്ണം കൂടി പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി ഇത് 5 ഉയരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇനിയും പുതിയ താവളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ NSCയുടെ യൂണിറ്റുകൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഇസ്ലാമിക ഭീകര താവളങ്ങൾ, അത്തരത്തിലുള്ള ഭീകര താവളങ്ങൾ രൂപപ്പെടുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലടക്കം അത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രം, അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉണ്ടായതോടുകൂടി തന്നെ ആ അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് നൽകാൻ പോകുന്ന സാധ്യതകൾ വളരെ വലുതാണ്. ആ സാധ്യതകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം വ്യാപിച്ചു നിൽക്കാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതികളടക്കം കേരളത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിക ഭീകര താവളങ്ങൾ മാത്രമല്ല, ഭീകരാക്രമണങ്ങൾ, ഭീകരവാദികളുടെ കടന്നുകയറ്റമൊക്കെ കേരളത്തിലടക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലും അങ്ങനെ NSC യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പോകുന്നത്. സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം കേരളത്തിൽ നിന്ന് പലപ്പോഴും, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പലപ്പോഴും പല രാജ്യങ്ങളിലേക്കും അങ്ങനെ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും കയറ്റിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ കയറ്റുമതി നടത്തപ്പെടുന്ന തരത്തിലേക്ക് വലിയ പുരോഗതിയിലേക്ക് വിഴിഞ്ഞവും കേരളവും ഒക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖം, ആ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ പല മേഖലകളിലും ലോകത്തിൻ്റെ പല മേഖലകളിലുമുള്ള ജനങ്ങളുമായി ഇടപഴകുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന 1-ാമത്തെ അല്ലെങ്കിൽ 2-ാമത്തെ ഇടമായി ഈ വിഴിഞ്ഞം മാറും. അത് ലോകശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക ഭീകര ആക്രമണങ്ങൾക്കുള്ള താവളങ്ങളായി പലപ്പോഴും കേരളമടക്കമുള്ള മാറുന്നു. മാത്രമല്ല, കാശ്മീരും മാറുന്നു. അത്തരം സ്ഥിതിവിശേഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സുരക്ഷ ശക്തമാക്കുന്നതിനും ഭാഗമായിട്ടാണ് NSC യൂണിറ്റുകൾ ഇപ്പോൾ കേരളത്തിലും സ്ഥാപിക്കാൻ പോകുന്നത്.